Hi friends, welcome to our YouTube channel. This is the first video. Please support, like, and subscribe. Now, I will show you the video of the iPhone 12 Pro Max clone version. That is the review. Now, we will see how to do the carrying leg. Friends, iPhone 12 Pro Max in the clone version kitty phone in the box another original phone in the box on the room. The 512 GB on the internal memory for the Angulum with a 330 something all of it is in the software not use yet under Baki Namukudu. We have a manual designed by Apple in California. This is our SIM pin. This is an adapter. ഇനി നമ്മുടെ ഫോൺ നമുക്ക് നോക്കാം ഫ്രണ്ട്സ് എനിക്ക് കിട്ടിയ ഐഫോൺ 12 പ്രോ മാക്സ് ക്ലോൺ ഇതാണ് ജസ്റ്റ് കവർ ഒക്കെ ഒന്ന് വെച്ച് നോക്കാം ഐഫോണിന്റെ ലോഗോ ഒക്കെ കൃത്യമായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നാല് ക്യാമറയും ഒരു ഫ്ലാഷ് ലൈറ്റും ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഈ മൂന്ന് ക്യാമറ ഇത് വെറും ഡമ്മിയാണ് ഇത് വർക്ക് ചെയ്യത്തില്ല ഈ ഒറ്റ ക്യാമറ മാത്രമേ ഇതിൽ വർക്ക് ചെയ്യത്തുള്ളൂ അത് ഏകദേശം ഒരു 12 മെഗാപിക്സലോളം വരുമെന്ന് തോന്നുന്നു പിന്നെ മറ്റ് ഡിസൈനും കാര്യങ്ങളൊക്കെ സെയിം ഐഫോണിന്റെ കൂട്ടുപോലെ തന്നെയാണ് അതുപോലെ തന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ രണ്ട് സ്പീക്കർ കൊടുത്തിട്ടുണ്ട് അതിൽ ഇത് വെറും ഡമ്മിയാണ് ഇത് വർക്ക് ചെയ്യത്തില്ല ഈ ഒരൊറ്റ സ്പീക്കർ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ അത് അത്ര വലിയ ക്ലിയർ ഒന്നുമല്ല ഒരു ക്ലോൺ ആകുമ്പോൾ നമുക്കത് അത്രയ്ക്കൊക്കെ പ്രതീക്ഷിച്ചാൽ മതി പിന്നെ ഒരു ചാർജിങ് സ്ലോട്ട് ഉണ്ട് അതുപോലെ തന്നെ ഒരു സിം ഇടാവുന്ന സ്ലോട്ട് ഉണ്ട് ഇതിൽ രണ്ട് സിം നമുക്ക് യൂസ് ചെയ്യാം അത് ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ ഒരു പവർ ബട്ടൺ ഉണ്ട് പിന്നെ ഒരു സെൽഫി ക്യാമറയുണ്ട് അതുപോലെ തന്നെ അൺലോക്ക് ബട്ടൺ ഉണ്ട് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണും ഉണ്ട് പിന്നെ ചെറിയൊരു സ്ലിമ്മിൻ്റെ സ്ലോട്ടുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇത് ഒന്നും വർക്ക് ചെയ്തൊന്നുമില്ല അതുപോലെ നമുക്ക് സ്ലിമ്മിൻ്റെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം ഇത് സിം ഇടുന്ന വെച്ചാൽ ഇതിൽ തന്നെയാണ് രണ്ട് സിം ഇടുന്നത് അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സിം ഇടാം അതുപോലെ നമുക്ക് ഇതിൽ ബാക്ക് സൈഡിൽ ഒരു സിം ഇടാം രണ്ട് സിം ഒരുമിച്ചിടാം അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്
ഇനി നമുക്ക് ജസ്റ്റ് ഇത് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. സെയിം ഐഫോണൊക്കെ ഓപ്പൺ ആയി വരുന്നത് പോലെ തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ സെക്കൻഡ് ഹാൻഡ് ഫോണൊക്കെ മേടിക്കുന്നവർ പ്രത്യേകം സൂക്ഷിക്കുക, ഇതുപോലൊക്കെയുള്ള ഫേക്കൊക്കെ വരാവുന്നതാണ്. അതുപോലെ നമുക്കിത് ഫേക്കാണെന്നുള്ളതിൻ്റെ ഒരു സിമ്പിളിലൂടെ ഉണ്ട് ഇതിൽ. കാരണം വെച്ചാൽ ഐഫോണിൻ്റെ ഫുള്ള് സ്ക്രീൻ വരുന്നത് താഴെ വരെ കാണും. ഇതിൻ്റെ കണ്ടോ കുറച്ച് സ്പേസ് ഉണ്ട്. ഐഫോണിൻ്റെ ഒറിജിനൽ ആണെങ്കിൽ ഈ താഴെ വരെ എഡ്ജ് വരെ കാണും ഇതിൻ്റെ സ്ക്രീൻ. അങ്ങനെ നമുക്കിത് ഒറിജിനൽ നമുക്ക് തിരിച്ചറിയാം. ഇച്ചിരി സമയം എടുക്കുന്നുണ്ട് ഇത് ഓപ്പണായി വരെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫോൺ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്ത് നോക്കാം. ഇത് പാസ്കോഡാണ് കൊടുത്തിരിക്കുന്നത്, 50 ആണ്. അതുപോലെ തന്നെ ഇതിന് ഫേസ് ഐ ഡി വർക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് കാണിക്കാം. ഇതുണ്ട്, ഇവിടെ ലോക്ക് ആയിട്ടിരിക്കുകയാണ്. നമുക്ക് ഫേസ് ഐ ഡി വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. നമുക്ക് നമ്മുടെ മുഖത്തിന് നേരെ ജസ്റ്റ് ക്യാമറ ഒന്ന് പിടിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഓപ്പൺ ആയിരുന്നു കാണാം. ഉണ്ടോ, അൺലോക്ക് ആയിട്ടുണ്ട്. ഉണ്ടോ, നമ്മുടെ ഫേസ് ഐ ഡി ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിതിൻ്റെ മറ്റ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നോക്കാം. ഐഫോൺ തൊട്ട് പോലെ തന്നെയാണ് എല്ലാത്തിൻ്റെ ഐക്കൺസ്. അതുപോലെ തന്നെ ഹോം ബട്ടണുണ്ട്. അത് നമുക്ക് ഐഫോൺ തൊട്ട് പോലെ എവിടെയും കൊണ്ട് വെക്കാൻ പറ്റത്തില്ല. ഇത് രണ്ട് സൈഡിൽ മാത്രമേ ഇരിക്കത്തുള്ളൂ. അത് നോക്കുമ്പോൾ നമുക്കറിയാം ഐഫോണിൻ്റെ. അതുപോലെ തന്നെ ഇതിൻ്റെ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സാറിന് ഐഫോണിൽ വരുന്നുള്ള എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. അതുപോലെ നോട്ടിഫിക്കേഷൻ സെൻറ്റർ, ഡിവൈസ് കൺട്രോൾ സെൻറ്റർ. കൺട്രോൾ സെൻറ്ററിനകത്ത് ശരിക്കും ഐഫോൺ തൊട്ട് തന്നെ ഉള്ള സെയിം ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബ്രൈറ്റ്നെസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ ബ്ലൂടൂത്തും വൈഫൈ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. വൈഫൈ ഞാൻ കണക്ട് ചെയ്ത് കാണിക്കാം. ഞാൻ ഓൾറെഡി ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ. കണ്ട് ഓൾറെഡി ഫോൺ കണക്റ്റ് ആയിട്ടുണ്ട്. വൈഫൈ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ബ്ലൂടൂത്തും വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൽ സിറി എന്ന് പറഞ്ഞ ഇത് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ജസ്റ്റ് ഇതുപോലെയാണ് വരുന്നത്. ഇത് വർക്ക് ആകത്തില്ല, ജസ്റ്റ് ഒരു ഇമേജ് പോലെയാണ് വരുന്നത്. ജസ്റ്റ് ഒരു ഇൻ്റർഫേസ് ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ടച്ച് ചെയ്ത് ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല. ഇത് ജസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ സെൻറ്റർ, അത് നോട്ടിഫിക്കേഷൻ ഓൾറെഡി കാണിക്കുന്നുണ്ട്, അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഡിവൈസിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റൊട്ടേറ്റ് സ്ക്രീൻ, അൺമ്യൂട്ട് ചെയ്യുക, ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ കറക്റ്റാണ്. നമുക്കിനി ഇതിൻ്റെ സെറ്റിങ്സ് ഒന്ന് എടുത്ത് നോക്കാം. സെറ്റിങ്സ് എടുക്കുമ്പോൾ ഇത് ഐഫോൺ തൊട്ട് പോലെ തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ സൈൻ ഇൻ ടു യുവർ ഫോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ന്യൂ ആപ്പിൾ ഐ ഡി എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഈ ന്യൂ ആപ്പിൾ ഐ ഡി എന്ന് പറഞ്ഞ് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി ഗൂഗിൾ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ഓപ്ഷൻസ് ആണ് വരുന്നത്. നമ്മുടെ മെയിൽ ഐ ഡി ഒക്കെ, ഗൂഗിൾ അക്കൗണ്ട്. അതുപോലെ തന്നെ വൈഫൈ ഓൾറെഡി വർക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, ബ്ലൂടൂത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. മൊബൈൽ നെറ്റ്വർക്ക്, അതിന് സിമ്മ് ഞാൻ ഇട്ടിട്ടില്ല. അതുപോലെ തന്നെ പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ നെറ്റ്വർക്ക് ഞാൻ സിമ്മിട്ട് നോക്കിയപ്പോൾ വളരെ സ്ലോ ആണ് കാണിക്കുന്നത്. അതായത് ഒരു എം ബിയുടെ താഴെയുള്ള ഒരു ഫോട്ടോ ഒക്കെ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂർ എടുക്കുന്നതെന്നറിയോ? ഒരു 10-45 മിനിറ്റോളം എടുക്കുന്നുണ്ട്. നമുക്കത് മൊബൈൽ നെറ്റ്വർക്ക് കറക്റ്റായിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നില്ല. വൈഫൈ അത്യാവശ്യം സ്പീഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും കൺട്രോൾ സെൻറ്ററൊക്കെ അതൊക്കെ അതുപോലെ നോർമലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ജനറലായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഫോണിനെ പറ്റി എബൌട്ട് ഫോണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണിക്കുന്നത് സോഫ്റ്റ്വെയർ വേർഷൻ 13.5.1 എന്നൊക്കെ കാണിച്ചിരിക്കുന്നത്. മോഡലിനെയും
iPhone 12 Pro Max model number adhol serial number kodutund idakku original aanu namukku arithilla adhol enne inde capacity koduthirikkunnathu 512 GB aanu internal memory koduthirikkunnathu adhil namukku use cheyan pattunnathu 146.3 aanu use cheyan pattunnathu baaki software um kaaryangalukku aayittu eduthirikkana pinne idinde memory patti oru rasam undu njan thurannu kaanikkunnathana adhol wifi address bluetooth kaaryangal anganeyokke undu network usable IMEI number മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഒറിജിനൽ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല IMEI ഒറിജിനൽ ആണോ എന്ന് ഇത് ഒറിജിനൽ ആണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇതിന്റെ ഇതിന്റെ ഡയൽ പാഡ് എടുത്തിട്ട് നമ്മൾ സ്റ്റാർ അടിച്ചു കൊടുക്കുന്ന പോലെ സ്റ്റാർ ഹാഷ് 06 ഹാഷ് അടിച്ചിട്ട് ഹാഷ് അടിച്ചു നോക്കുമ്പോൾ IMEI നമ്പർ മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് ഒറിജിനൽ ആണെന്ന് തോന്നുന്നു അപ്പം അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ആക്സസിബിലിറ്റി ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വർക്കാകത്തില്ല സൂം ഇതൊന്നും ജസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ ഇതൊന്നും ചിലതൊന്നും വർക്ക് ചെയ്യത്തില്ല ഇതിനകത്ത് അതുപോലെ തന്നെ ഇൻകമ്മിങ് കോൾ LED ഫ്ലാഷ് ഫോർ അലേർട്ട്സ് എന്ന് കൊടുത്തിട്ടുണ്ട് അതൊന്നും വർക്കാകത്തില്ല അതുപോലെ അസിസ്റ്റീവ് ടച്ച് ഓപ്പൺ എന്ന് കൊടുത്തിട്ടുണ്ട് ഫിസിക്കൽ ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല ഉണ്ടോ നമുക്കറിയത്തും ടച്ച് ആവുന്ന പോലും ഇല്ല ജസ്റ്റ് ഓൺ ഓഫ് ആവുന്നേ ഉള്ളൂ അല്ല വേറൊന്നും ഇല്ല USB ഡീബഗിങ് അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മറ്റു കാര്യങ്ങൾ നോക്കാൻ ടൈമും കീബോർഡും മറ്റതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് താഴെ ഡിസ്പ്ലേ അതെല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഓട്ടോയും നമുക്ക് മാനുവലായിട്ടും വർക്ക് ചെയ്യാം പിന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ അതൊക്കെ എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നുണ്ട് ഇതിൽ ഐഫോണിൻ്റെ റിംഗ് ടോണൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ ബാറ്ററി പേഴ്സൻറ്റേജ് ഉണ്ടോ ഇതിൽ പേഴ്സൻറ്റേജ് നമുക്ക് കാണിക്കണോ വേണ്ടോ എന്നുള്ളതാണ് ചാർജ് ചെയ്യുമ്പോൾ അതുകൊണ്ട് ബാറ്ററിയുടെ സ്പെല്ലിംഗ് തന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട് BATTERY ആണ് ഇതിനകത്ത് ബാറ്ററി എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഒറിജിനൽ അല്ല എന്നുള്ളതിൻ്റെ ഒരു അത് നോക്കുമ്പോൾ അറിയാം പിന്നെ ഐട്യൂൺസ് ആപ്പ് ആൻഡ് ഐട്യൂൺസിൻ്റെ ആപ്പിൾ ID റിക്കോർഡാന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ശരിക്കും വർക്കൊന്നും ചെയ്യത്തില്ല ഫോണ് മെസ്സേജ് അതൊക്കെ നോർമലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചാൽ ആപ്പ് സ്റ്റോർ ഓപ്പൺ ആക്കുമ്പോൾ ജസ്റ്റ് ഇതുപോലെ കാണിക്കുന്നുണ്ട് നമുക്ക് ഒരെണ്ണം ജസ്റ്റ് എന്തെങ്കിലും സെർച്ച് ചെയ്ത് നോക്കുക എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക എടുത്തു നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുമ്പോൾ ഇൻസ്റ്റാൾ ആകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ആൻഡ്രോയിഡ് ആണ് സമയം നല്ലതുപോലെ വൈഫൈ ആണ്ടാണ് ഇച്ചിരി സ്പീഡിൽ വർക്ക് ചെയ്യുന്നത് പിന്നെ ഞാൻ കാണിച്ചത് പ്ലേ സ്റ്റോർ ഉണ്ട് നമ്മുടെ അതിനകത്ത് ഇതുണ്ടോ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പ്ലേ സ്റ്റോർ ഉണ്ട് ശരിക്കും പ്ലേ സ്റ്റോറിലാണ് ഇത് വർക്കാവുന്നത് അതുപോലെ നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കി നോക്കാം അതുപോലെ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കി നമ്മുടെ ഒറിജിനൽ ഫോണിനകത്താകുമ്പോൾ ഈ നമ്മുടെ ഈ ഓപ്ഷൻസ് എടുത്തിട്ട് താഴെ നോക്കുമ്പോൾ അത് ഏറ്റവും താഴെ സെറ്റിങ്സ് എടുത്ത് നോക്കുക സെറ്റിങ്സ് ഓപ്പൺ ആക്കുക അത് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ താഴെ ഏറ്റവും താഴെ നിങ്ങൾക്ക് നോക്കാം പ്ലേ പ്രൊട്ടക്ട് സർട്ടിഫിക്കേഷൻ അത് ഒറിജിനൽ ഫോണാണെങ്കിൽ ഇത് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നുണ്ടോ ഡിവൈസ് ഈസ് നോട്ട് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞാണ് കാണിച്ചിരിക്കുന്നത് അതായത് ഈ ഫോൺ സർട്ടിഫൈ ചെയ്തിട്ടുള്ളതല്ല അതായത് ഒറിജിനൽ ഫോണല്ല ഇത് അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അന്നും അപ്ഡേഷൻ ഒന്നും കറക്റ്റായിട്ട് വരത്തില്ല ചില ആപ്ലിക്കേഷനൊന്നും പ്രോപ്പറായിട്ട് ഇത് വർക്കാകത്തില്ല അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മെമ്മറി ഒന്ന് നോക്കാം നമുക്ക് ഫയൽ മാനേജർ ആദ്യം ഓപ്പൺ ചെയ്യാം ഇപ്പോൾ നിങ്ങൾ നോക്കുക 512 GB 96.83 GB അവൈലബിൾ ആണെന്ന് കാണിക്കുന്നുണ്ട്
ഇതിനകത്ത് രസമുണ്ടെന്ന് വെച്ചാൽ ഞാൻ നമുക്ക് കാണിക്കാം. ജസ്റ്റ് ശ്രദ്ധിക്കുക, 96 ഉണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കിതിൽ നിന്നൊരു വീഡിയോ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. നോക്കുക, ഇതിനകത്ത് 1 MB, അതായത് 2 MB തികച്ചില്ല, 1.92 2 MB ഉള്ള നമുക്കൊരു വീഡിയോ നമുക്കിതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഇതിൻ്റെ സ്പേസ് ഇപ്പോൾ എത്ര ഉണ്ടെന്ന് വെച്ച് നോക്കാം. കണ്ടോ എത്ര ജി ബി ആണ് കുറഞ്ഞിരിക്കുന്നത്? കണ്ടോ, 73.81 GB. ഇത്രയും ഒരു 2 MB പോലും ഇല്ലാത്തൊരു വീഡിയോ ആണ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കാണിക്കുന്നത് അവൈലബിൾ ആയിട്ടുള്ള ഈ 73.81 GB ഉള്ളത്. ഇത്രയും ജി ബി എങ്ങനെ പോയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ ശരിക്കും അത് എത്ര സ്പേസ് ഉണ്ടെന്ന് പോലും നമുക്കിതിനകത്ത് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ഫ്രണ്ട്സ്, എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഐഫോണിൻ്റെ ആണെങ്കിലും ആൻഡ്രോയിഡിൻ്റെ ആണെങ്കിലും ഒരു ക്ലോൺ ഫോൺ നിങ്ങൾ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഞാനിത് ഏകദേശം നാട്ടിലെ ഒരു 9000 രൂപ കൊടുത്ത് വാങ്ങിയ ഫോണാണ്. അറ്റ്ലീസ്റ്റ് ചെറിയ രീതിയിലെങ്കിലും ഉപയോഗിക്കാമെന്ന് കരുതി മേടിച്ചതാണ്. ഇപ്പം നമുക്ക് പ്രധാനമായിട്ടും വേണ്ട മൊബൈൽ നെറ്റ്വർക്ക് പോലും ശരിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഫോൺ കൊണ്ടുനടന്നിട്ട് നമുക്കൊരു കാര്യമില്ല. എപ്പോഴും എല്ലാവരും വൈഫൈ അല്ലെങ്കിൽ റൂട്ടർ കൊണ്ട് നടക്കുന്നവരൊന്നും ആയിരിക്കത്തില്ല. ജസ്റ്റ് ഫോൺ സിമ്മിൽ ഫോൺ ഇട്ട് വിളിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ വൈഫൈ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അല്പം യൂട്യൂബ് കാണുകയോ അങ്ങനെ മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബാങ്കിൻ്റെ എന്തെങ്കിലും ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഒന്നും നമുക്ക് വിശ്വസിച്ചിനകത്ത് യൂസ് ചെയ്യാൻ പോലും പറ്റത്തില്ല. കാരണം ഇത് നെറ്റ് കണക്റ്റ് ആകുമ്പോൾ എങ്ങനെ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ എങ്ങനെയും ചോർത്തുന്നുണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് അഥവാ ഐഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പൈസ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് അവസാനം ഒരു ഐഫോൺ മേടിക്കാനുള്ള കാശാകുമ്പോൾ പോയി മേടിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇപ്പോൾ 9000 രൂപയ്ക്ക് ഐഫോൺ എടുക്കാൻ പറ്റിയില്ലെങ്കിലും ആൻഡ്രോയിഡിൻ്റെ ഒരു ഒറിജിനൽ ഫോണെങ്കിലും എടുക്കാനും സാധിക്കുമായിരുന്നു. ഇപ്പം എൻ്റെ കാശ് മൊത്തം വെള്ളത്തിലായി, അതുകൊണ്ട് നിങ്ങളുടെ കാശ് പോകാതിരിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ ഉള്ളതാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും താങ്ക്സ്.